ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് റേഷൻ അരി കൊണ്ട് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെൽബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഒരു കിലോയിൽ മേലെ റേഷൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേറ്റിപ്പറക്കി അതിൻ്റെ കരട് എല്ലാം നീക്കി കറുത്ത അരിയുള്ളതെല്ലാവരും മാറ്റി നമുക്ക് പല വട്ടം വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് പിന്നെയും ചൂടുവെള്ളം ചേർത്ത് കഴുകിയിട്ട് ഒരു എട്ടോ പത്തോ മണിക്കൂർ നേരം കുതിർത്താനായിട്ട് ഇടാം അരി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അല്പം പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലെ ആ അരിയുടെ ഒരു മണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇനി നമുക്ക് സവാള ഒരു ക്യാരറ്റ് അത് അരിഞ്ഞ് എടുക്കേണ്ടതുണ്ട് സവാള വഴറ്റിയെടുക്കണം ഗ്രീൻ പീസ് ഞാൻ ഒരു പിടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതും കുതിർന്ന് വരട്ടെ അരി കഴുകി വാരി ഞാൻ വാലയ്ക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളം അടപ്പത്ത് വെച്ച് അതിലേക്ക് അരിയിട്ട് വേവിച്ചെടുക്കാൻ നോക്കാം കൂടെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ച് മസാലകൾ ഇത് ചതച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വറുത്തെടുക്കേണ്ടതുണ്ട് പിന്നെ ഈ സവാള അതൊക്കെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇനി അരി വേവിച്ചെടുക്കാൻ നോക്കാം നെയ്യിലാണ് ഇത് എല്ലാവരും വഴറ്റിയെടുക്കേണ്ടത് നെയ്യിലാണ് അരി വേവാനുള്ള വെള്ളം നമുക്ക് അടപ്പത്ത് വെക്കാം തിളച്ച് കഴിഞ്ഞിട്ട് വേണം അരി ഇടാനായിട്ട് ഇത്തിരി കൂടുതൽ വെള്ളം വെച്ചുകൊന്നിരുതി കുഴപ്പമില്ല ചോറ് കോരി ഇടുകയല്ലേ അടപ്പത്ത് ഞാൻ മറ്റേ സവാള എല്ലാവരും വഴറ്റുകയാണ് സവാള ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റണം പഴന്ന് വന്ന് കഴിയുമ്പോൾ പുതിനയിലേയും മല്ലിയിലേയും അതിൽ ചേർക്കേണ്ടതുണ്ട് വെള്ളം തിളച്ചു നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളത്തിന് വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കുക ആ രീതിക്ക് വെള്ളത്തിന് ഉപ്പിട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി കൂടി വേണമെങ്കിൽ ചേർക്കാം തിളച്ച വെള്ളത്തിലേക്ക് അരി ഇടുകയാണ് അതിന് മുൻപായിട്ട് ഞാൻ രണ്ട് മൂന്ന് ഇടുന്നയുടെ ഇല ഇടുന്നുണ്ട് ആ വൃടിക്കൻ മല്ലിയ ഇല അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ലൊക്കെ അത് ഇതിലൂടെ അത് മാറിപ്പോകളും ക്യാരറ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തോളാം കൊടുക്കാം അതിൽ കിടന്ന് വെന്തുളും അരി തിളച്ചു ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം ആ തൊണ്ടുകൂടി അതിലേക്ക് നമുക്ക് ഇടാം ചോറ് കോരുമ്പോൾ ഇതെല്ലാനും പെറുക്കി മാറ്റേണ്ടതുണ്ട് ഒരല്പം എസൻസ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സവാള ഗോൾഡൻ കളറായി ഇനി നമുക്ക് പുതിയ ഇല മല്ലിയ ഇല അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഓഫ് ചെയ്യാം സവോളയൊക്കെ വഴക്കിയത് നെയ്യിലാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ അരി ഏതാണ്ട് വേവാവാറായിട്ടുണ്ട് കോരാറാവാറാവണം അരി വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അത് ആ ഇലയെല്ലാം പറക്കി മാറ്റിയിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഇതിപ്പോൾ പ തളച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഈ അരി ഇതുവരെ ഈ അരി ചോറ് ഉടഞ്ഞിട്ടില്ല അല്പം വളഞ്ഞ പോലെ വന്നിട്ടുണ്ട് അതാണ് ഇതിൻ്റെ പാകം ചോറ് കോര ഉപ്പിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസാണിത് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചതും ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ചൂടിൽ തക്കാളി വെന്തും കിട്ടും എന്നിട്ട് വേണം ഇത് മറ്റൊരു പാത്രത്തിൽ വെക്കാനായിട്ട് അടപ്പത്ത് ഞാനൊരു കുക്കറ് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി ഒരല്പം മതി അതിലേക്ക് ലെയർ ലെയർ ആയിട്ട് ചോറും സവാള വഴറ്റിയതും നമുക്ക് ഇട്ട് കൊടുക്കാം ചുവട് കട്ടിയുള്ള ഏതൊരു പാത്രവും വെക്കാം കേട്ടോ മുകളിൽ ഒരല്പം കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരല്പം മാത്രം മതി എന്നിട്ട് കുക്കറ് അടച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കട്ട് ഒന്ന് ആവി പൊങ്ങുന്നത് വരെ വെച്ചേക്കാം നമ്മുടെ റേഷ്നരി ബിരിയാണി റെഡിയായി രുചികരമായ റേഷ്നറി ബിരിയാണി റെഡിയായി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റെല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്